Dear students, this video is 8055 programmable peripheral interface. How do you use 8051 microcontroller interface? This is 8051 microcontroller 8055 PPA interface circuit setup. Now, this is 8051 microcontroller port 0 8255 ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഈ 74LS373 എന്ന് പറയുന്ന IC യിലേക്ക് വരുന്നത് AD0 to AD7 lines വഴി that is ഈ port 0 വഴി ഫസ്റ്റ് ഔട്ട് ചെയ്യുന്നത് അഡ്രസ് ആണ് A0 to A7 അപ്പോൾ അത് ഈ 1D to AD എന്ന് പറയുന്ന ദൈ ഒരു ഇൻപുട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ നേരെ ഔട്ടിലേക്ക് കൊടുക്കും ഔട്ടിലേക്ക് വരുമ്പോഴേക്ക് ഈ ഐസിയുടെ ഔട്ട്പുട്ടിൽ വരുന്നത് A0 to A7 ദാറ്റ് ഈസ് അഡ്രസ്സ് മാത്രമായിരിക്കും വരിക ഇത് അഡ്രസ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ എന്താണ് ഈ അഡ്രസ് ലാച്ച് എനേബിൾ ആവും അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയുന്ന സിഗ്നൽ മൈക്രോ കൺട്രോളർ സെൻഡ് ചെയ്യും ആ സിഗ്നൽ ഇവിടെ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ ഈ 74LS373 എന്ന് പറയുന്ന ഐസി ഈ ലാച്ചസിനെ എനേബിൾ ആക്കും ലാച്ചസ് എനേബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ജസ്റ്റ് ഹോൾഡ് ചെയ്യുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രേക്ക് വരികയാണ് ഒരു ഫ്രോസൺ ആകുകയാണ് ആ ടൈമിൽ ലാച്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ A0 to A7 എന്ന് പറയുന്ന അഡ്രസ്സ് ഇവിടെ ലോക്ക് ചെയ്ത് ഇവിടെ ഉണ്ടാവും പിന്നെ ഈ ഔട്ട്പുട്ടിനും ഈ ഇൻപുട്ടിനും തമ്മിൽ യാതൊരു കണക്ഷനും പിന്നെ ഉണ്ടാവില്ല അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയുന്ന സിഗ്നൽ ദാറ്റ് ഈസ് അഡ്രസ് ലാച്ച് എനേബിൾ ആയിക്കഴിഞ്ഞാൽ ദെൻ AD0 to AD7 എന്ന് പറയുന്ന ലൈൻസ് വഴി ഇവിടെ വരുന്നത് ഡേറ്റയാണ് അപ്പോൾ ഈ ഇൻപുട്ടും ഈ ഔട്ട്പുട്ടും തമ്മിൽ പിന്നെ യാതൊരു ബന്ധവുമില്ല കാര്യം എന്താണ് ഇവിടെ അഡ്രസ് ലാച്ച് എനേബിൾ ആയി ദാറ്റ് ഈസ് ഇവിടെ ഫ്രോസൺ ആകുകയാണ് സോ ഈ ഒരു ഡേറ്റ ലൈൻസ് വഴി വരുന്ന ഡേറ്റയെ ഡയറക്റ്റ് ആയിട്ട് 8255 കണക്ട് ചെയ്തിരിക്കുക അപ്പോൾ ഇത്ര മാത്രം നിങ്ങൾ ഇതിൽ മനസ്സിലാക്കിയാൽ മതി ഈ 74LS373 എന്ന് പറയുന്ന ഡീകോഡർ ഐസ് ചെയ്യുന്നത് അഡ്രസ്സിനെയും ഡേറ്റയും കൂടെ സെപ്പറേറ്റ് ചെയ്യാന്നുള്ള ഒരു ഫംഗ്ഷനാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചില ഫസ്റ്റ് ഈ ലൈൻസ് ദാറ്റ് ഈസ് ഈ പോർട്ട് 0 വഴി ഫസ്റ്റ് വരുന്നത് അഡ്രസ്സാണ് ആ അഡ്രസ്സിനെ ഇതിന് ഔട്ടിലേക്ക് തരുന്നു ദാറ്റ് ഈസ് ഔട്ടിലെ ലൈൻസാണ് A0 to A7 അവിടേക്ക് അഡ്രസ്സ് വരുന്നു നെക്സ്റ്റ് ഈ ALE സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം എന്തായിരിക്കും വരിക ഇവിടെ ഡേറ്റയാണ് വരുന്നത് അപ്പോൾ ആ ഡേറ്റയെ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുകയാണ് 8255 കൊടുത്തിരിക്കുകയാണ് അപ്പോൾ 8255 D0 to D7 എന്ന് പറയുന്ന ലൈൻസ് ഡേറ്റ ലൈൻസ് വഴിയാണ് 8255 ഈ ഡേറ്റ വരുന്നത് ഇനി ഈ 8255 എന്ന് പറയുന്ന ചിപ്പിനെ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ചിപ്പ് ആക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഏതൊരു ഐ സി ആയാലും അത് ആക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ചിപ്പ് സെലക്ട് എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഉണ്ട് അപ്പോൾ ഇവിടെ CS എന്ന് പറയുന്നത് ഒരു ബാർ സിഗ്നൽ ആണ് ദാറ്റ് ഈസ് ആക്റ്റീവ് ലോ സിഗ്നൽ ആണ് അപ്പോൾ 8255 എന്ന് പറയുന്ന ഐ സി ആക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോ സിഗ്നൽ വരണം അപ്പോൾ ഇവിടെ ലോ സിഗ്നൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോജിക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ലോജിക് സർക്യൂട്ടാണിത് ഇവിടെ നമുക്ക് ഇവിടെ A0 to A7 അഡ്രസ് ലൈൻസ് വരുന്നുണ്ട് പക്ഷേ നമുക്കിതിനകത്തു നിന്ന് A0 A1 മാത്രം 8255 കൊടുത്താൽ മതി കണക്ട് ചെയ്താൽ മതി കാരണം എന്താണ് A0 യും ദാറ്റ് ഈസ് ഇവിടെ നിന്ന് വരുന്ന A0 and A1 ആണ് നമ്മൾ 8255 A0 A1 കണക്ട് ചെയ്തിരിക്കുന്നത് 8255 A0 A1 എന്ന് പറയുന്ന ലൈൻസ് ആണ് ഇവിടെ ഈ പോർട്ടിനെ സെലക്ട് ചെയ്യുന്നത് നമുക്കറിയാം A0 A1 എന്ന് പറയുന്ന രണ്ട് ലൈൻസ് ആണുള്ളത് അല്ലേ അപ്പോൾ രണ്ട് ഇൻപുട്ടിന് പോസിബിൾ 4 കോമ്പിനേഷനാണ് വരിക ഏതൊക്കെയാണ് 00, 01, 10 and 11 അല്ലേ അപ്പോൾ അങ്ങനെ ആ 3 കോമ്പിനേഷൻ വഴി ഇവിടെ പോർട്ട് എ വേണോ ബി വേണോ സി വേണോ എന്ന് സെലക്ട് ചെയ്യും അതുപോലെ തന്നെ 4-ാമത്തെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് കൺട്രോൾ വേർഡിനെ സെലക്ട് ചെയ്യുന്നത് കൺട്രോൾ വേർഡ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി കൺട്രോൾ വേർഡാണ് 8255 എന്ന് പറയുന്ന ഐ സി ഏത് മോഡിൽ വർക്ക് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പറയാം പോർട്ടിനെ സെലക്ട് ചെയ്യുന്നതും 8255 മോഡ് സെലക്ട് ചെയ്യുന്നതുമായുള്ള ഇൻപുട്ട് പിൻസ് ആണ് A0 and A1 ഈ A0 A1 എന്ന് പറയുന്ന പിൻസ് എവിടെ നിന്നാണ് വരുന്നത് ഈ ഡീകോഡർ ഐ സിയിൽ നിന്ന് വരുന്ന A0 A1 ആണ് ഈ 8255 A0 A1 കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ A0 A1 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ A2 to A7 ലൈൻസ് ഇവിടെ ഫ്രീ ആണ് അല്ലേ അപ്പോൾ ഈ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ലോ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത് അതിവിടെ ഇത് ഫ്രീ ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങ് എടുത്ത് ജനറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ വേണമെങ്കിൽ
എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ഒരു പോർട്ടിൻ്റെ ഒരു ലൈനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഒരു ലോ സിഗ്നൽ കൊടുത്ത് ഇവിടെ നമുക്ക് ഈ ചിപ്പിനെ സെലക്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ സർക്യൂട്ട് ഇതനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മനസ്സിലാക്കേണ്ടത് 8255 റൈറ്റ് ചെയ്യുവാണോ അതോ 8255 നിന്നും റീഡ് ചെയ്യുവാണോ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇവിടെ WR bar RD bar എന്ന് പറയുന്ന രണ്ട് കൺട്രോൾ സിഗ്നൽസ് ഉള്ളത്. പോർട്ട് 3 സിക്സ്ത് പിൻ എന്ന് പറയുന്നത് റൈറ്റ് ആണ്, റൈറ്റ് കൺട്രോൾ ആണ്. അതുപോലെ 7th പിൻ എന്ന് പറയുന്നത് റീഡ് കൺട്രോൾ ആണ്. അപ്പോൾ മൈക്രോ കൺട്രോളറിൻ്റെ റീഡ് റൈറ്റ് എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽസിനെ 8255 റീഡ് റൈറ്റ് എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. മൈക്രോ കൺട്രോളർ 8051 ആണ് ഡിസൈഡ് ചെയ്യുന്നത് 8255 നിന്നും റീഡ് ചെയ്യണമോ അതോ 8255 ഡേറ്റയെ റൈറ്റ് ചെയ്യണമോ എന്നുള്ളത്. ഇനി നമ്മളിവിടെ ഒരു പെരിഫറൽ ഡിവൈസുമായിട്ട് കണക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പെരിഫറൽ ഡിവൈസിൽ നിന്നും റിസീവ് ചെയ്യുന്ന ഡേറ്റയെ 8255 എന്ന് പറയുന്ന IC അതിൻ്റെ D0 to D7 പിൻസ് വഴിയാണ് മൈക്രോ കൺട്രോളറിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൈക്രോ കൺട്രോളറിന് ഏതെങ്കിലും ഒരു ഡേറ്റ 8255 വഴി ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസിലേക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഈ പോർട്ട് 0 നിന്നും നേരെ അതിൻ്റെ 8255 ഈ ഒരു ഡേറ്റ ലൈൻസ് വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഇൻ്റർഫേസിങ് സർക്യൂട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡീകോഡറൈസിയാണ്. ഈ ഡീകോഡറൈസിയാണ് ഇവിടെ ഡി മൾട്ടിപ്ലെക്സിങ് നടത്തുന്നത്. ദാറ്റ് ഈസ് അഡ്രസ് ലൈനെയും ഡേറ്റ ലൈനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്നത്. എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡയഗ്രാം വരച്ചിട്ട് ഈ ഡീകോഡറിൻ്റെ ഫംഗ്ഷൻ ഒന്ന് എഴുതുക. അതിനുശേഷം A0A1 എന്ന് പറയുന്ന പിന്നിൻ്റെ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് A0A1 യൂസ് ചെയ്യുന്നത് പോർട്ട് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾ വേർഡ് സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ ചിപ്പ് സെലക്ട് ലോജിക്കിനെ പറ്റി പറയുക. ദെൻ D0 to D7 ഡേറ്റ ലൈൻസ് വഴിയാണ് ഈ 8051 മൈക്രോ കൺട്രോളറും 8255 കൂടിയുള്ള ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഇത്രയും പോയിൻറ്റ്സ് ഓർക്കുക. ഈ സർക്യൂട്ട് എക്സ്പ്ലനേഷൻ തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണിത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വേണ്ടവരെ ഇതും കൂടി നോട്ട് ചെയ്തോളാം. ജസ്റ്റ് ഇതിൻ്റെ കണക്ഷൻസ് ആണ് ഇവിടെ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ഇതും കൂടി നിങ്ങൾ വായിച്ചു നോക്കുക. താങ്ക് യു.